മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. രചന സുജ അനൂപ്. ഇവളിതെവിടെ പോയി കിടക്കുന്നു? ആരോ പുറത്തു കിടന്ന് ബെല്ലടിക്കുന്നു. എത്ര നേരമായി? അവൾക്കൊന്ന് വാതിൽ തുറന്നൂടെ? മനുഷ്യനൊന്ന് മനസമാധാനമായിട്ട് ഉറങ്ങുവാൻ പോലും സമ്മതിക്കില്ല. രാത്രിയിൽ വന്നതേ വൈകിയാണ്. ബിസിനസ് ആവശ്യത്തിന് പുറത്തു പോയതായിരുന്നു. നാട്ടിലും പുറത്തുമായി പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം നോക്കുന്നതും ഞാനും അനിയനും കൂടിയാണ്. അനിയത്തി കെട്ടിയവനോടൊപ്പം വിദേശത്ത് കഴിയുന്നു. മുറിയിൽ നിന്നും ഉറക്കെ വിളിച്ചു, "ഡി, ആരാ പുറത്ത് വന്നിരിക്കുന്നത്?" എന്ന് നോക്കിക്കെ ബെല്ലടിച്ചത് കേട്ടു. "ഒന്നുമില്ല ചേട്ടാ, ആരോ സഹായം ചോദിച്ചു വന്നതാണ്." "ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? നീ അവരോട് നിൽക്കുവാൻ പറ. ആ മാറ്റിവെച്ചിരിക്കുന്ന പൈസയിൽ കുറച്ച് അവർക്ക് അങ്ങ് എടുത്തു കൊടുത്തേക്ക്. ഞാനിതാ വരുന്നു." "ചേട്ടൻ, ഇതെന്തിൻ്റെ കേടാണ്? കള്ളക്കൂട്ടങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആരെങ്കിലും ആകും. ഇവിടെ അങ്ങനെ ഒരു ദാനധർമ്മി ഉണ്ടെന്നറിഞ്ഞ് വന്നതാകും." അവൾ വീണ്ടും പിറുപിറുക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ദേഷ്യം വന്നു. ഇതിപ്പോൾ ഭർത്താവിന് വയ്യെന്നും പറഞ്ഞ് ഒരെണ്ണം. "പൈസ ഒന്നും വെറുതെയാണ്ടത്രേ. കയ്യിലിരിക്കുന്ന മസാല പാക്കറ്റുകൾ വാങ്ങിവെച്ചാൽ മതിയത്രേ." "എനിക്ക് മസാലയൊന്നും വേണ്ട. ആവശ്യത്തിന് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നില്ലേ? മസാല കച്ചവടക്കാരൻ്റെ വീട്ടിൽ വന്ന് മസാല വിൽക്കുന്നോ? എന്ത് കഷ്ടമാണ്. ഏതായാലും നീ എന്തെങ്കിലും കൊടുത്തുവിടൂ. സാരമില്ല. മുന്നിൽ വന്ന് കൈ നീട്ടുന്നവൻ ആരായാലും അവരുടെ അവസ്ഥയിൽ നമ്മൾ അവരെ സഹായിക്കണം. വെറും കൈയോടെ ഒരിക്കലും പറഞ്ഞു വിടരുത്." "ഓ പിന്നെ, പണച്ചാക്കായി ജനിച്ച അവൾക്ക് എല്ലാവരോടും പുച്ഛമാണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. പട്ടിണി അനുഭവിച്ചവനെ അത് മനസ്സിലാകൂ." അവൾ അവരുടെ കയ്യിൽ നിന്നും 2 മസാല പാക്കറ്റുകൾ വാങ്ങി. അവർ പോകുവാൻ ഇറങ്ങിയപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. പെട്ടെന്നാണ് ആ മുഖം ഞാൻ ശ്രദ്ധിച്ചത്. വത്സല ചേച്ചി. പേര് കേട്ടതും അവർ നിന്നു. "ചേച്ചി ഇവിടെ?" "മോനേതാ?" "അവർക്കെന്നെ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ ഊഹിച്ചു. "ഞാനാ ചേച്ചി, അപ്പു." പെട്ടെന്ന് അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ചേച്ചിയോട് അകത്തേക്ക് കയറി ഇരിക്കുവാൻ പറഞ്ഞു. മനസ്സറിയാതെ പഴയ കാലത്തേക്ക് പോയി. അച്ഛൻ മരിച്ചതിനു ശേഷം അമ്മയാണ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയത്. മിക്കവാറും ദിവസങ്ങളിൽ വീട്ടിൽ അരപ്പട്ടിനായിരുന്നു. അന്ന് വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ലായിരുന്നു. അമ്മ വയ്യാതെയായി കിടക്കുവാൻ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. അനിയനും അനിയത്തിക്കുമുള്ള കഞ്ഞി ഇന്നലെ വരെ ഞാൻ വെച്ചു കൊടുത്തു. ഇനി ഒരു തരി അരി ബാക്കിയില്ല. ഒരു 10 വയസ്സുകാരൻ വിചാരിച്ചാൽ എത്രമാത്രം സാധിക്കും. പതിയെ പറ്റുകടയിലേക്ക് നടന്നു. അവിടെ പോയി ഒരു കോണിൽ നിന്നു. കണ്ടിട്ടും അയാൾ കാണാത്ത ഭാവം നടിച്ചു. ആളുകൾ ഓരോരുത്തരായി സാധനങ്ങൾ വാങ്ങി മടങ്ങി. മുന്നോട്ട് ചെല്ലുവാൻ ഭയം തോന്നി. അതിലപ്പുറം ആത്മാഭിമാനം വ്രണപ്പെടുന്നതോർത്തപ്പോൾ മനസ്സ് തേങ്ങി. ആരുടെ മുന്നിലും കൈനീട്ടുവാൻ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഇതിപ്പോൾ അമ്മ അറിയാതെ വന്നതാണ്. പാവത്തിന് പണിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ പോകാനും പൈസയില്ല. 2 ദിവസം മുന്നേ വന്നപ്പോൾ തന്നെ അയാൾ മാന്യമായി ഉള്ള കാര്യം പറഞ്ഞു. "പോയി നിന്റെ തള്ളയോട് പണമടക്കുവാൻ പറയടാ. ഞാനിവിടെ ധർമ്മക്കട നടത്തുവല്ല. ബാക്കി പറ്റൊക്കെ പണം തന്നിട്ട് മതി." എത്ര കെഞ്ചിയിട്ടും അയാൾ ഒന്നും തന്നില്ല. കരഞ്ഞുകൊണ്ടാണ് അന്ന് മടങ്ങിയത്. അതോർത്തപ്പോൾ തന്നെ മുന്നോട്ട് പോകുവാൻ പേടിയായി. പക്ഷേ വിശന്ന് കരയുന്ന ഒരു 8 വയസ്സുകാരനും 7 വയസ്സുകാരിയും വീട്ടിലുണ്ട്. അവർക്ക് ഞാനേ ഉള്ളൂ. പെട്ടെന്ന് ആരോ തോളത്ത് കൈവച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ വത്സല ചേച്ചി, കടക്കാരൻ്റെ ഭാര്യ. "മോനെന്താ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ട് കയറി വാ." ഞാനൊന്നും മിണ്ടിയില്ല. "മോൻ അവിടെ നിൽക്കണ്ട കേട്ടോ. അദ്ദേഹം ഒന്നും തരില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ലെന്ന് മോനറിയില്ലേ? വെറുതെ എന്തിനാ അവിടെ നിന്ന് സമയം കളഞ്ഞേ? അമ്മക്ക് വയ്യെന്ന് ഇന്നലെ ആരോ പറഞ്ഞു. ഞാൻ അറിഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്ന് വരുവാൻ ഇരിക്കുമായിരുന്നു. നാളെ അദ്ദേഹം ചന്തയിൽ പോകും. മോന് വേണ്ടതൊക്കെ ഞാൻ അപ്പോൾ എടുത്തു തരാം കേട്ടോ. ദാ ഇപ്പോൾ അദ്ദേഹം കാണാതെ ഇതും കൊണ്ട് പൊക്കോളൂ." ചേച്ചി കുറച്ചരിയും പൈസയും കയ്യിൽ വെച്ച് തന്നു. ആരും കാണാതെ ഞാൻ അതുമായി വീട്ടിലേക്ക് ഓടി. പിറ്റേന്ന് ഞാൻ കടയിൽ ചെന്നില്ല. ആ ചേച്ചിയുടെ നല്ല മനസ്സ്, അത് ദുരുപയോഗിക്കാൻ തോന്നിയില്ല. പക്ഷേ ചേച്ചി ഒത്തിരി സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നു. അതൊന്നും ആ പറ്റുബുക്കിൽ പക്ഷേ ചേച്ചി എഴുതിയില്ല. പറ്റുബുക്ക് കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു, "ഒക്കെ മനസ്സിൽ വെച്ചോളൂട്ടാ. വലുതാകുമ്പോൾ തിരിച്ചു തന്നാൽ മതി." പിന്നെ ഒന്ന് ചിരിച്ചിട്ട് ചേച്ചിയൊന്നു പോയി. പിന്നീട് പലപ്പോഴും ചേച്ചി അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. അമ്മയുടെ മരണത്തോടെ ഞാനും അനിയനും അനിയത്തിയുമായി ആ നാട് വിട്ടു. മനസ്സിലപ്പോഴും മങ്ങാതെ ആ രൂപം നിന്നു. മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്നും അവരായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്നും അവർ കഴിഞ്ഞിട്ടേ ദൈവം പോലും കടന്നു വന്നിട്ടുള്ളൂ. മനസ്സിൽ അവർക്ക് നല്ലത് വരണേ എന്ന് എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്ത് നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും അവർ കൊണ്ടുതന്ന ആ അരി വെച്ച് കഴിച്ചുള്ള കഞ്ഞിയുടെ രുചി പിന്നീട് കിട്ടിയിട്ടുമില്ല. അനുഭവിക്കാത്ത കഷ്ടപ്പാടുകളില്ല. വാശിയായിരുന്നു ഒക്കത്തിനോടും. ഒടുവിൽ എല്ലാം നേടിയപ്പോൾ ആ നാട്ടിലേക്ക് മടങ്ങിയില്ല. അവിടെ ആരുമില്ല എന്ന തോന്നലുണ്ടായിരുന്നു. അമ്മ ചികിത്സ കിട്ടാതെ മരിച്ചു പോയതോർത്തപ്പോൾ ആ നാടിനെ ഞാൻ വെറുത്തു. ആ വെറുപ്പ് എല്ലാവരും എന്നെ അകറ്റി. വലിയ വീട് വെച്ചു. മനഃപൂർവ്വം എല്ലാം ഞാൻ മറക്കുവാൻ ശ്രമിച്ചു. അപ്പോഴും ശോഭയോടെ ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഭാര്യ ചോദിച്ചു, എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീ ചോറെടുക്കൂ. ചേച്ചിയെ അകത്തേക്ക് വിളിച്ചെടുത്ത് ഭക്ഷണം കൊടുത്തു. പിന്നെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഭർത്താവിന് ഇപ്പോൾ വയ്യത്രേ. ഒരു മകളുള്ളത് കെട്ടുപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്നു. സ്റ്റോക്ക് എടുക്കുവാൻ കാശില്ലാത്തതിനാൽ കട അങ്ങനെ അടഞ്ഞു കിടക്കുന്നു. ഈ മസാല പാക്കറ്റുകൾ അടുത്ത വീട്ടിലുള്ളവർ ഉണ്ടാക്കുന്നതാണ്. അത് വീടുകൾ കയറി വിൽക്കുമ്പോൾ കിട്ടുന്ന കമ്മീഷൻ പണം കൊണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. വലിയ ആഗ്രഹങ്ങളില്ല. അന്നത്തെ ഭക്ഷണത്തിനുള്ള വക തരണേ എന്ന് തമ്പുരാനോട് ഇന്നും പ്രാർത്ഥിക്കുന്നു. അവർ പറയാതെ തന്നെ പക്ഷേ എല്ലാം ഞാൻ ഊഹിച്ചിരുന്നു. ആ നാടുവിടുമ്പോൾ ഒരിക്കലും വീട്ടാൻ കഴിയാതെ പോയ ആ പറ്റുപുസ്തകത്തിലെ കണക്കുകൾ എന്നും ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഭക്ഷണം കഴിഞ്ഞവർ പോകുമ്പോൾ കൈ നിറയെ സാധനങ്ങളും പണവും ഞാൻ നൽകിയെങ്കിലും അവരൊന്നും വാങ്ങിയില്ല. അവർ സന്തോഷത്തോടെ മടങ്ങി. കയ്യിലിരുന്ന മുഴുവൻ മസാല പാക്കറ്റുകളും പക്ഷേ ഞാൻ വാങ്ങിച്ചു വെച്ചു. 2 ദിവസത്തിനു ശേഷം ഞാൻ അയച്ച പണിക്കാർ ആ കടയിൽ ചെന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ കട അവർ നവീകരിച്ചു കൊടുത്തു. എല്ലാം എൻ്റെ നിർബന്ധമായിരുന്നു. മനസ്സിൽ കുറ്റബോധം തോന്നിയിരുന്നു. ഒരിക്കൽ പോലും അവരെപ്പറ്റി അന്വേഷിച്ചില്ലല്ലോ എന്നോർത്ത് അഭിമാനമുള്ള അവർ ഒന്നും സ്വീകരിക്കില്ല എന്നെനിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ വേണ്ടതൊക്കെ ചെയ്തു. കടയിലേക്ക് പുതിയ സ്റ്റോക്ക് എടുത്തു. ഭർത്താവിന് വേണ്ട ചികിത്സാ സൗകര്യം ഏർപ്പെടുത്തി. മക്കൾക്ക് കല്യാണം നോക്കുവാൻ ഏർപ്പാട് ചെയ്തു. ചേച്ചി പക്ഷേ എന്നെ തടഞ്ഞു. ഒന്നും വേണ്ട എന്നവർ കടുപ്പിച്ചു പറഞ്ഞു. നീ നന്നായിരിക്കുന്നല്ലോ കുഞ്ഞെ, അത് മതി. തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം ഞാൻ എങ്ങനെ വിട്ടും? എനിക്ക് വയസ്സായില്ലേ കുട്ടി? അപ്പോൾ ഞാൻ പോക്കറ്റിൽ നിന്നും ആ പറ്റുബുക്ക് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുത്തു. അതിലെ എഴുതാത്തതും ഞാൻ എഴുതി ചേർത്തത് വീട്ടാത്തതുമായ കണക്കുകൾ കാണിച്ചു ചോദിച്ചു, അന്ന് ചേച്ചി അറിഞ്ഞു സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? ഞാനും എൻ്റെ സഹോദരങ്ങളും പട്ടിണി കിടന്നു മരിച്ചേനെ. അതൊന്നും വീട്ടുവാൻ എനിക്കാവില്ല. കാരണം ഞങ്ങളുടെ ജീവൻ്റെ വിലയുണ്ട് ഈ പുസ്തകത്തിന്. ചേച്ചിക്കറിയോ, ഇന്നും എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 10% ഞാൻ മാറ്റിവെക്കാറുണ്ട്. അത് അർഹതപ്പെട്ട കൈകളിൽ മാത്രമേ ഇന്നും എത്തിയിട്ടുള്ളൂ. എന്നെ അന്യനായി കാണുന്നത് എന്തിനാ? മകനായി കണ്ടാൽ മതി. മകനോട് അമ്മയ്ക്ക് എന്ത് കടമാണ് വീട്ടാനുള്ളത്? മകൻ എന്തു ചെയ്താലും അമ്മയോടുള്ള കടം വീടില്ല. എൻ്റെ മനസ്സിൽ ചേച്ചിക്ക് ദൈവത്തിൻ്റെ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് എന്നെ തടയണ്ട. പിന്നെ ചേച്ചി ഒന്നും പറഞ്ഞില്ല. ആ പറ്റുക്കിലെ മങ്ങിയ അക്ഷരങ്ങളും കണ്ണുനീർ തുള്ളികളും അപ്പോൾ എന്നെ നോക്കി ചിരിച്ചു. കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.